ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഏത് ബ്രെഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അതായത് വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഏതായാലും കുഴപ്പമില്ല. ഇനി ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും, അതായത് ഈ ബ്രൗൺ കളറിലുള്ള ഭാഗം, ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. കട്ട് ചെയ്യാതെ നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കുറച്ചൊരു പരന്ന പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് നമ്മളിതിൽ മുക്കിയിട്ടാണല്ലോ ടോസ്റ്റ് ചെയ്തെടുക്കുക, അപ്പോൾ അത് ഡിപ്പ് ചെയ്തെടുക്കാൻ സൗകര്യത്തിന് ഇതുപോലെ കുറച്ച് പരന്ന പാത്രം എടുക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്തിട്ട് പാലിൻ്റെ ഇളവ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുക്കാവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിന്നമൺ പൗഡർ അല്ലെങ്കിൽ പട്ട പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കണില്ല, വാനില എസൻസ് മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തിന് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളുപ്പും കൂടിയും ചേർക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയും പാലും കൂടിയിട്ടുള്ള മിക്സ്ചറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് സ്ലൈസസും മുക്കിയെടുക്കുക. അപ്പോൾ ആ മുട്ടയൊക്കെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. പിന്നെ അത് ഒരുപാട് സമയം അതിലിട്ട് വെക്കരുത്, അങ്ങനെയാകുമ്പോൾ അത് കുതിർന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കവറാവുന്ന രീതിയിൽ മുക്കിയെടുത്തിട്ട് ഇത് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ വേറൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു മിക്സ്ചറിൽ നന്നായിട്ട് മുക്കിയെടുക്കുക, എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ പാനിൽ വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മേലെ വെച്ചു കൊടുക്കുക. എല്ലാ സൈഡും ഈക്വലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം മൊരിച്ചെടുക്കാൻ. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം നമ്മളത് മൊരിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നടുഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. എന്നിട്ട് അടിഭാഗം അത്യാവശ്യം നന്നായി മൊരിഞ്ഞ് നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ അതങ്ങനെ വേറിട്ട് വരുമൊന്നുമില്ല, കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് രണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാവും നല്ലത്. ഇതുപോലെ 2 കയ്യിൽ വെച്ചിട്ട് പതുക്കൊന്ന് പൊക്കി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ബട്ടറ് കൂടുതലായിട്ട് വേണമെങ്കിൽ സൈഡിലൊക്കെ അതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ആ സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ മൊരിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ 4 ബ്രെഡ് സ്ലൈസസും നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ സോഫ്റ്റ്നെസ്, അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. കഴിക്കുമ്പോൾ ഏകദേശം നമ്മളൊരു കേക്കൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക, ചൂടാറിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ മേപ്പിൾ സിറപ്പോ തേനോ അങ്ങനെ ഏതെങ്കിലും ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടാതിരിക്കില്ല. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.